ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബെസ്റ്റ് ട്യൂഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു യാത്രാ വീഡിയോ അല്ല, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ലക്ഷ്മിയുടെ വീട്ടിലാണ്. ലക്ഷ്മിയാണ് ഈ കുക്കിംഗ് ചെയ്യുന്നത്. ലക്ഷ്മി ഇന്ന് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കോഴിയും പിടിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ അരിപ്പൊടി, 2 കപ്പ് തേങ്ങ, 20 വെളുത്തുള്ളി, 10 ചുവന്നുള്ളി, 1 പച്ചമുളക്, 4 സ്പൂൺ നല്ല ജീരകം. അതിനുശേഷം ഈ 1 കിലോ പൊടിയിലേക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കണം. അവലോസ് പൊടിയൊക്കെ കുഴക്കുന്നത് പോലെ നല്ല പോലെ തിരുമ്മിയെടുക്കണം. അതിനുശേഷം മിക്സിയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നല്ല ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, അതിനോടൊപ്പം 2 സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് മിക്സിയിൽ ഒതുക്കിയെടുക്കണം. പിടി കുഴച്ചെടുക്കുവാനും പിടി വേവിക്കുവാനും വേണ്ടി 8 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം തിളക്കാൻ വച്ചിരിക്കുകയാണ്. ആ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത അരപ്പ് ചേർക്കണം. ആ അരപ്പ് വെള്ളത്തിൽ കിടന്ന് നല്ല പോലെ തിളച്ച് വരണം. അപ്പോൾ ജീരകത്തിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരും. അതിലാണ് പൊടി കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ വെള്ളം തിളക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം പിടിക്കാവശ്യമായിട്ടുള്ള 1 കിലോ പൊടി ചെറുതീയിൽ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ പിടിയുടെ തിളച്ച വെള്ളം നമ്മളിവിടെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഈ പിടിയുടെ പൊടി കുഴച്ചെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടാണ്, ശ്രദ്ധിക്കണം. ചിക്കൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കറിവേപ്പില ഇട്ടു. അതിനുശേഷം 4 സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് നെടുകെ കീറിയത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂടുതൽ ചേർക്കട്ടോ. സവാള വാടി വരുന്ന സമയം കൊണ്ട് 1 കപ്പ് തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. കോഴിപ്പിടിക്ക് വറുത്തരച്ചതാണ് കോമ്പിനേഷൻ. തേങ്ങ നല്ലവണ്ണം മൂത്തിട്ടുണ്ട്, ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി. സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ഉപ്പിടുക. സവാള ഇപ്പോൾ നല്ലപോലെ വാടി വരുന്നുണ്ട്. വാടി വരുന്ന സവാളയിലേക്ക് 20 ചുവന്നുള്ളി മിക്സിയിൽ അരച്ചെടുത്തതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതോടൊപ്പം 20 വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിയിൽ അരച്ചെടുത്തത് ചേർക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം പച്ചമണം മാറുന്നതുവരെ. അതോടൊപ്പം 2 ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കുക. സവാള വാടുന്ന സമയം കൊണ്ട് പിടിക്കുള്ള മാവ് നല്ല പോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം സവാളയിലേക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 3 സ്പൂൺ, പൊടികളെല്ലാം ചെറുതീയിൽ വെച്ച് മൂത്ത മണം വരുന്നതുവരെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടി 1 സ്പൂൺ, അതോടൊപ്പം പെരിഞ്ചീരകപ്പൊടി 1.5 സ്പൂൺ, എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക.
ഇപ്പോൾ പൊടികളെല്ലാം നല്ലപോലെ മൂത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് വറുത്തുവെച്ച തേങ്ങ മിക്സിയിൽ അരച്ചെടുത്തതും കൂടി ചേർത്ത് നല്ലപോലെ എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. 2 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലപോലെ യോജിപ്പിക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. എന്നാൽ മാത്രമേ ചിക്കനിലേക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് വരികയുള്ളൂ. ചിക്കനിൽ ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. ചിക്കനിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക. വെന്തുവരുന്ന സമയം കൊണ്ട് നമുക്ക് പിടി ഉരുട്ടിയെടുക്കാം. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പിടികളെല്ലാം ഉരുട്ടിയെടുക്കുക. പിടിയെല്ലാം ഉരുട്ടിയെടുത്തു കഴിഞ്ഞു. പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന ചിക്കൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഗ്രേവി അധികം ആവശ്യമുള്ളവർക്ക് തേങ്ങാപ്പാലും വെള്ളവും അതനുസരിച്ച് ഒഴിക്കാം. ചിക്കൻ കറി ഏകദേശം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷം പിടി വേവിക്കാൻ വേണ്ടി അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെക്കുക. പിടി കുഴയ്ക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ബാക്കി വെള്ളമാണ് പിടി വേവിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. പിടി വേവിക്കുന്ന പാത്രത്തിലേക്ക് ബാക്കി വന്ന വെള്ളം അരിച്ചെടുത്ത് ഒഴിക്കുന്നതാണ് നല്ലത്. പിടിയിൽ ഉപ്പ് ചേർത്തതാണ് എങ്കിലും പിടി വേവിക്കുന്ന വെള്ളത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. അതിനുശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് മൂടി വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷമാണ് പിടിയിട്ട് വേവിക്കേണ്ടത്. ഇപ്പോൾ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പിടി ചേർക്കാം. തേങ്ങാപ്പാലും വെള്ളവും നല്ലപോലെ തിളച്ചു കിടക്കുകയാണ്. പിടി വളരെ ശ്രദ്ധയോടെ വേണം ഇതിലേക്കിടാൻ. പിടി എല്ലാം ഇട്ടതിന് ശേഷം 3 പിടി മാറ്റിവെക്കണം. പിടി അധികം ഇളക്കരുത്. വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാവൂ. മൂടി വെച്ച് വേവിച്ചെടുക്കുക. 15 മിനിറ്റ് മതി വെന്തു വരാൻ. ഇപ്പോൾ പിടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലും വെള്ളവുമൊക്കെ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. പിടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരുമ്പോൾ മാത്രമാണ് ഇളക്കാവൂ. വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. താളിക്കുന്നതിന് വേണ്ടി അടുപ്പിലൊരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം വേപ്പിലയും ചുവന്നുള്ളിയും കൂടി നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇത് വറുത്തരച്ച ചിക്കൻ കറിയിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം. താളിച്ചൊഴിക്കുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂടുന്നത്.
മാറ്റിവെച്ച മൂന്ന് പിടിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അത് വെന്തുകൊണ്ടിരിക്കുന്ന പിടിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങാപ്പാലും വെള്ളവും ഒക്കെ നല്ലപോലെ കുറുകി പിടി വെന്തു വന്നിട്ടുണ്ട്. ക്രിസ്തുമസ് വിഭവമായ പിടിയും വറുത്തരച്ച കോഴിക്കറിയും റെഡിയായി. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ കൂട്ടുകാരി ലക്ഷ്മി ചെറിയ ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. നല്ല ഹോംലി ഫുഡാണ്. നിങ്ങളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ നമ്മുടെ ചൂടുള്ള പിടിയും ചൂടുള്ള വറുത്തരച്ച ചിക്കൻ കറിയും റെഡിയായി. ക്രിസ്മസിന് എല്ലാവരും കോഴിയും പിടിയും തയ്യാറാക്കുമല്ലോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്, വിജേഷ്.